പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനുമുമ്പ് എല്ലാവർക്കും ഒരു വലിയ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്തത്, ഇന്ന് ഞങ്ങളുടെ റൂമിലെ ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് കാണിക്കുന്നത്. കുക്കിംഗ് പ്രത്യേകം കുക്കിംഗ് മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, കുക്കിംഗ് ഉൾപ്പെടെ എല്ലാം കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ റൂമിൽ കിടക്കുന്ന ചെറിയ ചെറിയ കുരുത്തക്കേടുകളും കാര്യങ്ങളും എല്ലാം കൂടി ഒരു ദിവസത്തെ ഒരു ഓണാഘോഷ പരിപാടികൾ റൂമിൽ മാത്രം, ബാച്ചിലേഴ്സിൻ്റെ റൂമിൽ മാത്രം നടക്കുന്ന ചെറിയ ഓണാഘോഷ പരിപാടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഇങ്ങനെ ആരംഭിക്കുകയാണ്, ഇവിടെ തുടങ്ങുകയാണ്. അതായത് അരിച്ചിൽ സംഘമാണ്, രണ്ടുപേരും തകർപ്പൻ അരിച്ചിലാണ്. അവിയലുള്ള പരിപാടി, അവിയൽ അവിയൽ. ഇപ്പോ തേങ്ങ ഇറങ്ങാൻ പോവുകയാണ്. വിജയ ഒറ്റയ്ക്ക് തിന്നാന്നാണ് വിചാരിച്ച, പക്ഷെ അയ്യപ്പൻ കൈയിട്ടു വരി. അതെ, സാമ്പാറിനുള്ള പരിപാടി തുടങ്ങാൻ പോണു. അരുതിനാണ് സാമ്പാറുണ്ടാക്കുന്നത്. പരിപ്പിട്ടിട്ടുള്ളൂ, ഇനിയിപ്പോ പച്ചക്കറിയൊക്കെ കൊണ്ടിടണം. കഷ്ടം പോണം നമ്മള്. സാമ്പാറിന്റെ പരിപാടി അപ്പൊ ഇവിടെ തുടങ്ങുകയാണ്. സാമ്പാറ് കഷ്ടം പോണം. നമുക്ക് കഷ്ടം പോണം നമ്മള്. സംഭവാറിന്റെ പരിപാടി അപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. ശരിക്കുള്ള പയറ് ഇവിടെ റെഡിയാണ്. നിങ്ങളിത് കാണുന്നില്ലേ, ഈ തേങ്ങകൾ മുഴുവനും നിങ്ങളിത് തമാശ. നിജേഷ് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. നിജേഷ് മാത്രമല്ല, എല്ലാരും ഇതേ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അയ്യപ്പനും തോണിയും എല്ലാവരും. ശാസ്ത്രീയമായിട്ട് മിക്സി സ്വന്തം കൈകൊണ്ട് പഴയ രീതി പിന്തുടരുകയാണ് സനോജ്. പഴയ മലബാർ രീതിയാണ്. ഓലൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സാമ്പാർ തൊട്ടപ്പോൾ തന്നെ സാമ്പാർ തയ്യാറാകുന്നു. സാമ്പാർ പറയണ്ട, പുളിയുള്ള പാവ.
ഷോറൂമിലെ എരിവെപ്പ് എയർപോർട്ടിലെ എരിവെപ്പ് ഹാപ്പി ഓണം ഹാപ്പി ഓണം നമ്മളത് പരിപ്പായസം ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടിട്ട് പരിപ്പ് വറക്കാൻ പോവാണ് ഓണം പ്രമാണിച്ച് ഗംഭീര പരിപ്പായസം ഉണ്ടാക്കാൻ പോവാണ് തൊട്ടപ്പുറത്ത് സ്ഥലത്ത് ചോറ് വേവുന്നുണ്ട് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് കിസ്മിസ് കണ്ടിപ്പരിപ്പ് ശർക്കര ഉരുക്കി പാനിയാക്കിയത് ആശാനേ ആശാനേ എന്താ കാര്യങ്ങള് അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ പരിപ്പായസം ഇവിടെ റെഡിയായി കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ കറികൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ക്യാബേജ് തോരൻ അവിയൽ ഓലൻ കാളൻ സാമ്പാർ എരിശേരി ഇത്രയും കറികളാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് പിന്നെ പായസം കളികളൊന്നും കേരളത്തിലല്ലല്ലോ കേരളത്തിന് പുറമേ അല്ലേ ഞങ്ങൾ വലിയ നൊസ്റ്റാൾജിയായിട്ട് കൊണ്ടുനടക്കേണ്ട കൊറോണ വന്നു കണ്ടു നിങ്ങളുടെയൊക്കെ സ്നേഹം ഞങ്ങൾ വന്ന പേടി ഭയം അത് ഇത് മടുത്തു മച്ചാനെ നമ്മള് ആഘോഷിക്കും പാലയിലെ ഊണ് ഖത്തറിലാണ് ഗൾഫിലാണ് സൗദി വിഷയമല്ല നമുക്കും മരിയല്ല നമ്മുടെ എന്ത് വില കൊടുത്തു എന്ന് വാങ്ങും ഓണസദ്യ വിളമ്പാൻ പോവാണ് നമ്മുടെ മുമ്പില് അപ്പൊ ഇതിലേക്ക് വിളമ്പി തനി നാടൻ രീതിയിലാണ് സദ്യവട്ടങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സദ്യവട്ടങ്ങൾ Hey, hey!
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് സമയം തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതിലും നല്ല വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.